സാധനങ്ങൾ മയണൈസും എല്ലാം കൂടി വെച്ച് അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രൽ കിച്ചണും കൂടി കയറാൻ പറ്റിയിട്ട്. സോ ഇതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഡബിൾ പ്യൂരിഫൈ ചെയ്ത വെള്ളത്തിൽ നമ്മളെ ചിക്കനൊക്കെ നല്ല രീതിയിൽ അവർ കഴുകി വൃത്തിയാക്കുന്നു. കിച്ചണിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ 4 മണി തൊട്ടിട്ട് കിച്ചൺ ഓപ്പൺ ആണ്. പ്രോസസ്സ് സ്റ്റാർട്ട് വരുന്ന ചിക്കൻ ഫസ്റ്റ് പ്യൂരിഫൈ ചെയ്ത വെള്ളത്തിൽ നമ്മൾ പ്രഷർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കും. അതിനുശേഷം ബോൺലെസ്സിന് നിങ്ങൾ കണ്ടില്ല ട്രെയില് നമ്മൾ ഡബിൾ പ്രഷറിൽ ആ പ്രഷറിലാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് പിന്നെ
ചിക്കൻ ബോൺലെസ്സിന് ബോൺലെസ് ചെയ്യും. ബോൺലെസ് ചെയ്തിന് ചിക്കൻ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് നേരെ കുറച്ചു നേരം ഫ്രീസ് ഒന്ന് മസാല ഫ്രീസറിൽ കുറച്ചു നേരം സെറ്റ് ആവും. അതിനൊരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈം വരെ നമ്മൾ വെക്കും. അപ്പൊ അത് കഴിഞ്ഞാണ് മസാല കറക്റ്റ് പിടിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ചില മീറ്റിൽ നമ്മൾ പിടിക്കാതെ അതാണ്. പിന്നെ എന്നിട്ട് ഷവർമ എല്ലാ ഷോപ്പിക്കും ഇവിടെ നിന്ന് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് രാവിലെ മുതൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് എല്ലാ ഷോപ്പിക്കും. എല്ലാ സ്ഥലത്തും 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല, എല്ലാ സ്ഥലത്തും ഫസ്റ്റ് വണ്ടി പോയിരിക്കുന്നത് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ കളമശ്ശേരി പെരുമ്പാവൂർ ആ റൂട്ടിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും വരും, വീണ്ടും വന്നിട്ട് അടുത്ത് നമ്മുടെ എടപ്പള്ളി കലൂര് പോകും. ലാസ്റ്റ് ആണ് നമ്മളുടെ ഈ ഔട്ട്ലെറ്റിലോട്ട് നിങ്ങൾ. ഇതും രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഏകദേശം. അപ്പൊ നമുക്ക് ഇപ്പോ നേരത്തെ നമ്മളൊരു 1000 അടുത്ത് ഉണ്ടാവും. ഇപ്പൊ 1500 കിലോ ചിക്കൻ ഒരു ദിവസം നമ്മൾ വരുന്നുണ്ട്. അത് മാറിനേറ്റ് ചെയ്ത് ഈ പ്രോസസ്സിൽ നമ്മളൊരു 1500 ചിക്കൻ ആണ് ഓരോ ഔട്ട്ലെറ്റേക്ക് എന്നുള്ള രീതിയിൽ പോകുന്നത്. എല്ലാ ഔട്ട്ലെറ്റിലും കൂടെ 1500 ചിക്കൻ ഒരു ദിവസം വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഔട്ട്ലെറ്റിൽ നമ്മൾ ഓരോ ഡെയിലി വൈസ് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലത്തേക്ക്. സത്യല്ലേ, നമ്മൾ പലപ്പോഴും പലപ്പോഴും എന്നല്ല എപ്പോഴും ഷവർമ കഴിക്കലുണ്ട്. ചെറിയ സ്ഥലത്ത് പോയാൽ ഓ ഇവിടെ ഇത്രയൊക്കെ വിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കലുണ്ട് അല്ലേ. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു കഷ്ടപ്പാടും എല്ലാത്തിനും ഒരു ഹാർഡ് വർക്ക് ഇല്ലാണ്ട് ഔട്ട്കം നന്നാവില്ല എന്ന് പറയുന്നത് സത്യമല്ലേ. ഒരു ഔട്ട്കം വരണമെങ്കിൽ അത്രയും ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇവർ ഈ ഷിഫ്റ്റിലൊക്കെ ഇത്രയും ആൾക്കാർ പണിയെടുക്കുന്നു, എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. ബിക്കോസ് നമ്മൾ ഇത്രയും നാൾ പോവുക, പോയി ഭക്ഷണം കഴിക്കുക, അത്ര തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു ഇതായി. ഇതിൻ്റെ പുറകിൽ ഇത്രയും ഹാർഡ് വർക്കും പണിയും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എന്തായാലും എനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും അവർ നമുക്ക് വേണ്ടി എല്ലാം അവരെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. സോ എനിവേയ്സ് ഐ എം സോ ഹാപ്പി. നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സെൻട്രൽ കിച്ചണിലും കാര്യങ്ങളും ഒക്കെ കയറുന്നതും വീഡിയോ എടുക്കുന്നതും. സോ അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അൽത്താസനോട് തന്നെ പറയണം. എനിക്ക് ഇവിടുത്തെ ഹോൾ മീറ്റ് ബീഫ് ഷവർമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ചിക്കൻ ട്രൈ ചെയ്തില്ല, ബിക്കോസ് എല്ലാം കൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഒരു മോഹിത്തവും കൂടി കുടിച്ച് അവസാനിപ്പിച്ചു. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുട്ടി എന്താ പറയുക ഫുഡ് റിവ്യൂ കം നമ്മളുടെ സെൻട്രൽ കിച്ചൻ കാര്യങ്ങളും എല്ലാം കാണിച്ചു തന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ കീപ്പ് ഇൻ ടച്ച്. പഴയ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായം പങ്കുവെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഞാൻ ഡെയിലി വ്ളോഗ് ഇടുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ്സ് മീ സുഷ്മിത സൈനിങ് ഓഫ്.